പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രൈം ന്യൂസ് പവേർഡ് ബൈ എസ് എൻ സിൽക്ക് സാൻ സാരീസ് പന്തളം. 25% മുതൽ 75% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുമായി കന്നിമാസ കിഴിവ് ഒക്ടോബർ 2 മുതൽ 15 വരെ. MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്ട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവുംതിട്ട. കാർത്തിക ഏജൻസീസ് പന്തളം. സ്വപ്ന ഹോം ഡെക്കോർ ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. റിയൽ ഫ്രഷ് സൂപ്പർ മാർട്ട്, നോൺ വെജ് ഐറ്റംസ് എല്ലാം ഒരു കുടക്കീഴിൽ. മോർ സൂപ്പർ മാർക്കറ്റിന്റെ താഴത്തെ നില പന്തളം. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം. കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി, പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഗുണനിലവാരമുള്ള പി പി കിറ്റ്, N95 മാസ്ക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നു മീര എന്റർപ്രൈസസ്, തട്ടയിൽ, അടൂർ. ക്ഷീരകർഷകന്റെ ഉറ്റമിത്രം, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് പുഷ്ടി കാലിത്തീറ്റ. മകന്റെ ക്രൂരമർദ്ദനം സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിയ അമ്മയ്ക്ക് സംരക്ഷണം ഒരുക്കി കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്. മകന്റെ ക്രൂരത മൂലം വീട് വിട്ടിറങ്ങി ബസ് സ്റ്റാൻഡിലും മറ്റും അലഞ്ഞു നടന്നിരുന്ന അന്നമ്മയെയാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ഏറ്റെടുത്തത്. ഇവർക്ക് 90 വയസ്സുണ്ട്. കവിയൂറാണ് വീടെന്ന് പറയുന്നു. ഭർത്താവിന്റെ മരണശേഷം 4 വർഷങ്ങൾക്ക് മുമ്പ് മകന്റെ ക്രൂരമർദ്ദനത്തിനിടയായി ശരീരം മുഴുവൻ പൊള്ളലേറ്റ് കിടന്നിരുന്ന അന്നമ്മയെ നാട്ടുകാരും മറ്റും ചേർന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പോലും ബന്ധുക്കളാരും തന്നെ അമ്മയെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നിറങ്ങിയ അന്നമ്മ മെഡിക്കൽ കോളേജ് പരിസരത്തും കടത്തിണ്ണകളിലുമാണ് അന്തിയുറങ്ങിയിരുന്നത്. പലരും നൽകിയിരുന്ന ഭക്ഷണം കഴിച്ചാണ് ഇതുവരെയും കഴിഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബന്ധുക്കളെ കാണാനുള്ള ആഗ്രഹത്തോടെ തിരികെ വീട്ടിലെത്തിയ അന്നമ്മയെ മകനും മറ്റും ചേർന്ന് വീണ്ടും ഉപദ്രവിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപ്പോഴാണ് സ്വന്തമായി ഉണ്ടായിരുന്ന വീടും വസ്തുവും മകൻ കൈക്കലാക്കിയതും അന്നമ്മ അറിഞ്ഞത്. തുടർന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലും മറ്റും അന്തിയുറങ്ങി. ഒടുവിൽ തളർന്ന് അവശയായി കിടന്നിരുന്ന ഈ അമ്മയുടെ ദയനീയാവസ്ഥ ബസ് ജീവനക്കാരും മാധ്യമപ്രവർത്തകരും ചെങ്ങന്നൂർ സർക്കിളിനെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് മാധ്യമപ്രവർത്തകർ വിവരം കരുണാലയം അമ്മ വീട്ടിൽ അറിയിച്ചു. ചെങ്ങന്നൂർ ജനമൈത്രി പോലീസിന്റെയും മാധ്യമപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മാനേജറും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് അന്നമ്മയെ ഏറ്റെടുത്ത് തുടർ ചികിത്സയ്ക്കായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9th ശ്രീമദ് ദേവി ഭാഗവത മഹാനവാഹയജ്ഞ സത്രത്തിന് തുടക്കം. 9th ശ്രീമദ് ദേവി ഭാഗവത മഹാനവാഹയജ്ഞ സത്രത്തിന് മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനമായ നെല്ലൂർ തോമ്പിൽ കൊട്ടാരത്തിൽ തുടക്കമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇപ്രാവശ്യം നവാഹയജ്ഞ സത്രം നടക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി പി ആർ ഉദയകുമാർ പറഞ്ഞു. ചടങ്ങുകൾ മാത്രമായിട്ടാണ് ഈ പ്രാവശ്യം നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഒക്ടോബർ 17 മുതൽ 26 വരെയാണ് നവാഹയജ്ഞ സത്രം നടക്കുക. മഹാഗണപതി ഹോമം, ശ്രീചക്രപൂജ, നവഗ്രഹ പൂജ, പ്രത്യേക ഹോമങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവയും ക്ഷേത്രത്തിൽ നടക്കും. നവാഹയജ്ഞ സത്രത്തിന് യജ്ഞാചാര്യൻ ഭാഗവത രത്നം ആലപ്പുഴ മുരളീധരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. യജ്ഞപൌരാണികർ ഏഴംകുളം ജയകുമാർ, കലഞ്ഞൂർ ഷിബു, ശൂരനാട് സുനിൽ തുടങ്ങിയവർ പങ്കെടുക്കും. സത്രത്തിൽ പങ്കെടുക്കുവാനായി 10 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഉന്നത നിലവാരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഗതിവേഗം കൂട്ടി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഉന്നത നിലവാരത്തിലുള്ള നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതോടെ ജനങ്ങളുടെ 20 വർഷത്തിലധികമായുള്ള കാത്തിരിപ്പിന് വിരാമമാകും. 700 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന റോഡ് 3 റീച്ചുകളായാണ് നിർമ്മാണം നടത്തുന്നത്. പുനലൂർ മുതൽ കോന്നി വരെയും കോന്നി മുതൽ പ്ലാച്ചേരി വരെയും പ്ലാച്ചേരി മുതൽ പൊൻകുന്നം വരെയുമാണ് റീച്ചുകൾ. കോന്നി, പ്ലാച്ചേരി, പ്ലാച്ചേരി, പൊൻകുന്നം ഭാഗങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കോന്നി പുനലൂർ റീച്ചിന്റെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. കോന്നി മുതൽ പുനലൂർ വരെയുള്ള 29.84 കിലോമീറ്റർ റോഡിന്റെ വർക്കാണ് KSTP ടെൻഡർ ചെയ്തത്. ഇതിൽ 15 കിലോമീറ്റർ കോന്നി നിയോജക മണ്ഡലത്തിലാണ്.
221 കോടി രൂപയ്ക്കാണ് ടെൻഡർ നടത്തിയത്. 279 കോടി രൂപയാണ് കോന്നി മുതൽ പ്ലാച്ചേരി വരെയുള്ള 30 കിലോമീറ്റർ ഭാഗത്തിലെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നത്. EKK കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. കോന്നി പ്ലാച്ചേരി റീച്ചിൽ റോഡിന്റെ മണ്ണെടുപ്പ് പണികൾ പൂർത്തിയായി വരുന്നു. റോഡ് വീതി കൂട്ടൽ, കലുങ്കുകൾ, ഓടകൾ, സംരക്ഷണ ഭിത്തി നിർമ്മാണം, വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കൽ, വാട്ടർ അതോറിറ്റി പൈപ്പ് മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ നിർമ്മാണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോന്നി പ്ലാച്ചേരി റീച്ചിൽ 119 കലുങ്കുകളും 39 കിലോമീറ്റർ ഓടയും നിർമ്മിക്കുന്നുണ്ട്. ഉയരം കൂടിയ ഭാഗങ്ങളിൽ ഗാബിയോൺ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മണ്ണാറക്കുളഞ്ഞി മുതൽ ഉദിമൂട് വരെയുള്ള ഭാഗത്ത് ഇത്തരത്തിലുള്ള കെട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. റോഡിന്റെ മറ്റ് പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി നവംബറോടുകൂടി കോന്നി പ്ലാച്ചേരി റീച്ചിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിക്കുവാനാണ് തീരുമാനം. കേരള കോൺഗ്രസും ചെയർമാനും മുൻമന്ത്രിയുമായിരുന്ന KM മാണിയുടെ 1st ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലേഖന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് എം ചെയർമാനും മുൻമന്ത്രിയുമായ KM മാണിയുടെ 1st ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം സാംസ്കാരിക വേദി സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തിയ ലേഖന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. KM മാണിയുടെ ധനകാര്യ ദർശനം എന്ന വിഷയത്തിൽ നടത്തിയ ലേഖന മത്സരത്തിൽ അന്ന ജെയ്സൺ, റെജി തോമസ്, മെൽവിൻ തോമസ് എന്നിവരാണ് അർഹരായത്. സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രൊഫസർ വർഗീസ് പേരയിലും സെക്രട്ടറി മനോജ് മാത്യുവും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വിജയികൾക്ക് നവംബർ 1 കേരളപ്പിറവി ദിവസത്തിൽ കോട്ടയത്ത് സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ക്യാഷ് അവാർഡുകളും മൊമന്റോയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സമ്മാനിക്കും. പ്രവാസി കോൺഗ്രസ് എം നോർത്ത് അമേരിക്ക പ്രസിഡന്റ് PC മാത്യു, അയർലൻഡ് ഘടകം പ്രസിഡന്റ് രാജു കുന്നക്കാട്ട്, UAE ഘടകം പ്രസിഡന്റ് എബ്രഹാം പി സണ്ണി എന്നിവരാണ് ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അലക്സ് മാത്യുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പന്തളം NSS കോളേജിൽ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ സ്ഥാപിച്ചു. പന്തളം NSS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചിരാദിന്റെ നേതൃത്വത്തിൽ പന്തളം NSS കോളേജിൽ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ സ്ഥാപിച്ചു. മെഷീന്റെ ഉദ്ഘാടനം പന്തളം NSS കോളേജ് പ്രിൻസിപ്പൽ വേണുഗോപാൽ നിർവഹിച്ചു. ചിരാദ് അംഗങ്ങളായ അഭിലാഷ്, ശ്രീലാൽ, രാഹുൽ, അജിത് കൃഷ്ണൻ, ബാലുബാലൻ, വിശാഖ രാജ, ശിവപ്രസാദ്, കൃഷ്ണപ്രിയ, കൃപാകൃഷ്ണൻ, അശ്വിൻ, അനന്തവിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. അടൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ ഇനി മുതൽ 24 മണിക്കൂറും സേവനം ലഭ്യമാകും. അടൂർ വെറ്റിനറി പോളിക്ലിനിക്കിന്റെ 24 മണിക്കൂർ സേവനത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു നിർവഹിച്ചു. വെറ്റിനറി പോളിക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ചിറ്റയം ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അടൂർ നഗരസഭാ ചെയർപേഴ്സൺ സിന്ധു തുളസീധരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. അടൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ തോമസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസി ജോസഫ്, വാർഡ് കൌൺസിലർമാരായ ഷൈനി ബോബി, സനൽകുമാർ, ബിന്ദുകുമാരി, രാജി ചെറിയാൻ, ഡോക്ടർമാരായ ഉമ്മൻ പി രാജ്, ജ്യോതിഷ് ബാബു, സ്വപ്ന എസ് പോൾ, എസ് സായി പ്രസാദ്, എസ് വിഷ്ണു, ബോബി മാത്തുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ തന്നെ 203 പേർക്ക് കോവിഡ് പോസിറ്റീവായി. 178 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം 22 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. പത്തനംതിട്ട ജില്ലയിൽ ശനിയാഴ്ച 203 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 23 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 178 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 22 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെ ആകെ 12,328 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 9,377 പേർക്ക് സമ്പർക്ക മുഖേനയാണ് രോഗബാധ. കോവിഡ് മൂലം ജില്ലയിൽ ഇതുവരെ 70 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 375 പേർ ശനിയാഴ്ച രോഗമുക്തി നേടി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 9,452 ആണ്. ജില്ലക്കാരായ 2,803 പേർ നിലവിൽ രോഗികളായിട്ടുണ്ട്. ഇതിൽ 2,646 പേർ ജില്ലയിലും 157 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിൽ കഴിയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആകെ 2,539 പേർ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിലാണ്. 15,362 കോൺടാക്ടുകൾ നിരീക്ഷണത്തിലുമുണ്ട്. പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രൈം ന്യൂസ് വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി. കോവിഡ് ലോകത്ത് എവിടെയുമുണ്ട്, എന്നാൽ നമ്മുടെ ലോകം ഇവിടെയാണ്, ഈ ഗ്രാമത്തിൽ, ഈ നഗരത്തിൽ.
ഗ്രാമവും നഗരവും അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുതിയ ഭരണസാരഥ്യത്തിലേക്ക് പോകേണ്ട സമയമാകുന്നു. അപ്പോൾ നാം അറിയണ്ടേ ഇപ്പോഴത്തെ ജനപ്രതിനിധിയാര്, അവർ എന്ത് ചെയ്തു? നമ്മൾ സന്തുഷ്ടരാണ്. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. പുതിയ വാർത്താ വിശകലനം, ജനമറിയാൻ ജനപ്രതിനിധി അറിയാൻ.